ഇനി ചൂരൽമലയിൽ നിന്നും അർജുൻ കല്യാടുണ്ട്. അർജുൻ, ചൂരൽമലയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ജനകീയ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. ചൂരൽമലയിലെ കാഴ്ച എന്താണ്? സ്മൃതി, ഞാനിപ്പോൾ ചൂരൽമലയിലല്ല, പുഞ്ചിരിമട്ടത്താണുള്ളത്. പുഞ്ചിരിമട്ടത്ത് നേരത്തെ തന്നെ ഈ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും എല്ലാം സേനാംഗങ്ങൾ ഇവിടത്തേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പരിശോധന ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കെഡാവർ ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ച് ഈ മേഖലയിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. നിരവധിയായിട്ടുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന നിരവധി പേർ ഇവിടത്തേക്ക് ഇങ്ങനെ തങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളെ കാണാതായിട്ടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം എത്തി അത്തരത്തിൽ ുള്ളൊരു പരിശോധനയെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ദൂരസ്ഥലങ്ങളിൽ പോലും ഈ സംശയം തോന്നുന്ന ഈ പ്രദേശവാസികളിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഈ ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ചു കൊണ്ടുള്ളൊരു പരിശോധന നടക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ വീടുണ്ടായിരുന്ന അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീട് ഈ പറയുന്ന ഈ കല്ല് നിന്നതിൻ്റെ തൊട്ട് താഴും ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ലത്തീഫ് ക, ഒറ്റ മിനിറ്റ്, നിങ്ങളുടെ വീട് ഇവിടെയാണ് ഉണ്ടായിരുന്നല്ലേ? വീടുണ്ടായിരുന്നു താഴെയായിരുന്നു. നിങ്ങളുടെ ബന്ധു വീടും ഒക്കെ ഇതിന് തൊട്ടടുത്ത് വീട്, എല്ലാ വീടും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഫുള്ള് വീടുകൾ തന്നെയായിരുന്നു. എല്ലാം കൂടി ഉണ്ടായിരുന്നവരൊക്കെ കുറെ പേരെ കിട്ടാനുണ്ട്, ഇനിയും കിട്ടാനുണ്ട് കുറെ പേരെ. നമ്മളെ ബന്ധുക്കൾ തന്നെ ഒരുപാട് പേരെ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. പ്രവാസിയായിരുന്നു നിങ്ങൾ, രണ്ടു മാസം മുമ്പാണ് നാട്ടിലേക്ക് എത്തിയത്. നിങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ രണ്ടു മാസം വന്ന് പോയതായിരുന്നു. പോയിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ. ഇപ്പോൾ പൊട്ടിയതിന് ശേഷം വന്നതാണ്, ചൊവ്വാഴ്ച വന്ന് നേരെ ക്യാമ്പിലോട്ടാണ് വന്നത്. ക്യാമ്പിൽ നിന്ന് കിടക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ്. വീട്ടിലൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ഫോണിലാ ഇതിൻ്റെ പടം ഉണ്ടല്ലേ, വീടിൻ്റെ ചിത്രങ്ങൾ? ഇത് മാത്രമല്ല ഉള്ളു, നമുക്ക് ബാക്കി ഈ ചിത്രം മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയായിട്ടുള്ളതല്ലേ? അത് മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക്. ഇനി സ്മൃതി, നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം, ഇദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത്. ഈ സ്ഥലത്താണ് ഇപ്പോൾ ഈ അബ്ദുൽ ലത്തീഫ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കല്ലും മണലും ചെളിയും മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. വീടിൻ്റെ ഒരു അംശം പോലും ഇവിടെ കാണാനില്ല. ജീവിത സമ്പാദ്യം മുഴുവനായും നഷ്ടപ്പെട്ടു പോയി. എല്ലാം പോയി. 27 വർഷമായി ഗൾഫിലാണേലും എല്ലാം പോയി. ഇനി നോക്ക്, ക്യാമ്പിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ക്യാമ്പിൽ നിന്നാണ്, ക്യാമ്പിലാണ് താമസിക്കുന്നത്. മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ക്യാമ്പിലുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ വീട്ടിൽ ചെറിയ പിള്ളേരുള്ളതാണ്, മോൻ്റെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ക്യാമ്പിൽ നിർത്താൻ പറ്റുന്നത് വേറെ പുറത്ത് വാടക താമസിപ്പിച്ചിരിക്കുകയാണ് അവരെ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരു വീട് എവിടെയെങ്കിലും വാടക വീട് നോക്കണം, എല്ലാവരും ഒരുമിച്ച്. വീട് എവിടെയാണ്? വീട് തന്നെ ഈ പറഞ്ഞ താഴെ ഉണ്ടായിരുന്നത്, ആ ചെളി കാണുന്ന സ്ഥലത്തായിരുന്നു വീടുണ്ടായിരുന്നത്. വീടുണ്ടായിരുന്നത് ഇപ്പോൾ പറയാനില്ലല്ലോ. അവിടെ ആ പറഞ്ഞ ആ ഭാഗത്തായിരുന്നു ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. ഇതിന് മുൻകൂടെ റോഡായിരുന്നു, റോഡിൻ്റെ അപ്പുറത്തായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. അതൊക്കെ എസ്റ്റേറ്റ് ആയിരുന്നു. ആ കാണുന്നതൊക്കെ എസ്റ്റേറ്റുകളായിരുന്നു. വനാറാണി എസ്റ്റേറ്റ് എന്ന് പറയും, പുഞ്ചിരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു മട്ടയിൽ വീട്, ഇതൊക്കെ വീടുകളായിരുന്നു. വീടിൻ്റെ അവശിഷ്ടം, അതിൽ 15 പേരുണ്ടായിരുന്നു ഈ വീട്ടിൽ. അവരെല്ലാം മിസ്സിങ് ആണ്. നിങ്ങളീ അവസാന ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഉദ്ദേശിച്ചത്? തിരച്ചിൽ ഇവിടെ തിരഞ്ഞിട്ടൊന്നും പ്രയോജനമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇവിടെ നിന്നെല്ലാം തുടച്ച് പോയി, ആ കൂരിൻ്റെ താഴോട്ട് തിരഞ്ഞാലും എല്ലാ ബോഡികളും കിട്ടാന് അവശിഷ്ടങ്ങളും കിട്ടാനും ബാക്കി. തിരച്ചിലെ കുടുംബക്കാരെ പല ആൾക്കാരും കിട്ടിയത് ചാലിയാറെന്നും ഈ ചൂരൽമല മുണ്ടക്കൈപ്പള്ളീൻ്റെ താഴോട്ടിന്ന് അവിടെ നിന്നൊക്കെ തന്നെയാണ് കിട്ടിയത്. എല്ലാ പ്രതീക്ഷയും പോയി, പ്രതീക്ഷ എല്ലാം പോയി. ഇനി മുന്നോട്ട് എന്തെന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട്, അതന്നെ ഉള്ളൂ. ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സർക്കാരും ജനങ്ങളും എല്ലാം ഒന്ന് ചേർന്ന് നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാം എന്തെങ്കിലും കിട്ടും എന്നുള്ളത്. എന്തായാലും ഇവരെ പോലുള്ള നിരവധി ആയിട്ടുള്ളവർ ഈ മേഖലയിലേക്ക് എത്തി പരിശോധന എല്ലാം നടത്തുന്നുണ്ട്. ആകെയുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് ഇനിയെങ്കിലും, അതായത് നഷ്ടമായി എല്ലാ പ്രതീക്ഷകളും പോയി, വീട് പോയി, ജീവിത സമ്പാദ്യം പോയി, പ്രവാസിയായിരുന്നു 20 വർഷത്തോളം തന്നെ പ്രവാസിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും കുടുംബാംഗങ്ങളും ജീവിതവും എല്ലാം നഷ്ടമായി. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി ഈ ബാക്കിയായവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ജീവിതം സാധ്യമാക്കുക എന്നുള്ളത് മാത്രമാണ്.
എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അബ്ദുൽ ലത്തീഫിനെ പോലെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, ഈ പ്രദേശവാസികളായിട്ടുള്ള, നേരത്തെ തന്നെ ഒരു അലീക്ക എന്ന് പറയുന്ന ഒരാൾ ഇവിടത്തേക്ക് എത്തിയത്, അപ്പോൾ അവരുൾപ്പെടെ ഈ മേഖല കാണിച്ചു നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംശയം തോന്നുന്ന പ്രദേശങ്ങളിൽ കൂടി ഒരു തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വളണ്ടിയർമാരായിട്ടുള്ള നിരവധി പേർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് മുകളിലും, അതായത് പുഞ്ചിരിമട്ടം ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായി പറയുന്ന പുഞ്ചിരിവെള്ളത്തിൻ്റെ മുഗൾ ഭാഗത്തും, ആ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ ഏറ്റവും മുഗൾ ഭാഗത്തും അതിൻ്റെ തൊട്ട് താഴെ വരെ വീടുണ്ടായതാണ്. അപ്പോൾ ആ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ആ മേഖലയിലേക്ക് എത്താൻ വേണ്ടി പ്രദേശവാസികളായിട്ടുള്ളവരുടെ ഒരു സ്ഥലം കാണിച്ച് നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നുന്ന ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചില പരിശോധനകൾ നടത്തുന്നുണ്ട്. കെടാവർ ഡോഗ് ഉൾപ്പെടെ കുറച്ച് സമയം മുമ്പ് ഇവിടത്തേക്ക് എത്തിയിരുന്നു. കെടാവർ ഡോഗ് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില സംശയങ്ങളോ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളായിട്ടുള്ളവരുടെ സംശയം കൂടി ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ പുഞ്ചിരിമട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി, ചിരിമാഞ്ഞ പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളാണ്, വീടുണ്ടായിരുന്ന പഴയ വീടിൻ്റെ ചിത്രം അടക്കം ഇപ്പോൾ അബ്ദുൽ ലത്തീഫ് കാണിച്ചു തന്നു. വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്ത് തിരിച്ചെത്തിയ അബ്ദുൽ ലത്തീഫിൻ്റെ വീടും എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുഞ്ചിരിമട്ടത്ത്.